കാക്കനാട്ടെ പ്രത്യേക സാമ്പത്തിക മേഖല വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണം കൊച്ചിയിലെ പ്രമുഖ ജ്വല്ലറികളിലേക്ക്. ഇവരുടെ അക്കൗണ്ടിൽ നിന്നും 10 കോടിയോളം രൂപ കള്ളക്കടത്ത് നടത്തിയ അശ്വിൻ ഗോൾഡിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതായി കസ്റ്റംസ് കണ്ടെത്തി. 13 കോടിയോളം രൂപയുടെ സ്വർണം നിയമം ലംഘിച്ച് ആഭ്യന്തര മാർക്കറ്റിൽ വിറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 8 കസ്റ്റംസ് പ്രിവെന്റീവ് നടത്തിയ റെയ്ഡിലാണ് കള്ളക്കടത്ത് പുറത്തു വന്നത്. വിദേശത്തു നിന്ന് സസ്മേഖലയിലെത്തുന്ന സ്വർണം ബാറുകളാക്കി വിദേശത്തേക്ക് തന്നെ കയറ്റുമതി ചെയ്യണമെന്നാണ് ചട്ടം. എന്നാൽ അശ്വിൻ ഗോൾഡിന്റെ ഉടമകൾ കോടികളുടെ സ്വർണം ആഭ്യന്തര മാർക്കറ്റിലേക്ക് കള്ളക്കടത്ത് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കൊച്ചിയിലെ പ്രമുഖ ജ്വല്ലറികളുടെ അക്കൗണ്ടിൽ നിന്ന് 10 കോടിയോളം രൂപ അശ്വിൻ ഗോൾഡിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതായി കണ്ടെത്തിയത്. വാങ്ങിയ സ്വർണത്തിന്റെ പ്രതിഫലമാണിതെന്നാണ് സംശയം. എന്നാൽ ആഭ്യന്തര മാർക്കറ്റിൽ നിന്ന് സ്വർണം വാങ്ങി നൽകിയതിന്റെ പ്രതിഫലമാണിതെന്നാണ് അശ്വിൻ ഗോൾഡ് ഉടമകൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. കിലോയ്ക്ക് 6000 രൂപ കമ്മീഷനിൽ കോടികളുടെ ഇടപാട് നടത്തുന്ന സ്ഥാപനം സ്വർണം വാങ്ങി നൽകിയെന്ന വാദം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പണം കൈമാറിയ കൊച്ചിയിലെ പ്രമുഖ ജ്വല്ലറി ഉടമകളുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. 14 വർഷം മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ 30-കാരനായ സഞ്ജയ് സുബ്രോ നിഗമാണ് അശ്വിൻ ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഇയാൾ നേരിട്ടാണ് കാറിൽ സ്വർണം കടത്തിയിരുന്നത്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.